നമസ്കാരം. നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെ തുടർന്നുള്ള CBI അന്വേഷണം. നിലവിൽ സ്വർണ്ണക്കടത്ത് സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. CBI അന്വേഷണ സംഘം സ്വർണ്ണക്കടത്ത് കേസിലെ രേഖകൾ ശേഖരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ബാലഭാസ്കറിന്റെ ചൂപ്പംഗങ്ങൾ പ്രതികളായ കേസിലെ രേഖകളാണ് ശേഖരിച്ചത്. DRI അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നാണ് രേഖകൾ ശേഖരിച്ച് പരിശോധിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ബന്ധമുണ്ടായെന്ന കുടുംബം ആരോപിക്കുന്നു. ഒപ്പം തന്നെ കേസിലെ സാക്ഷിയെന്ന് അവകാശപ്പെടുന്ന കലാഭവൻ സോബിയും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ അപകട സ്ഥലത്ത് കണ്ടതായും മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലഭാസ്കറിന്റെ കേസ് അന്വേഷിക്കുന്ന CBI സംഘം DRI സംഘത്തിൽ നിന്ന് സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്വേഷണം വിപുലമാക്കി CBI രംഗത്തെത്തുകയാണ്. 2019 സ്വർണ്ണക്കടത്ത് കേസ് വിവരങ്ങളാണ് DRI, അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിൽ നിന്ന് CBI വാങ്ങിയത് എന്നാണ് നിർണായകമായ റിപ്പോർട്ട്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളാണ് കേസിൽ പ്രതികളായിരിക്കുന്നത്. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടുവെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കലാഭവൻ സോബിയെ DRI വിളിച്ചു വരുത്തി മൊഴിയെടുത്തപ്പോഴാണ് ഒരു വ്യക്തിയെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് സോബിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് DRI പരിശോധിച്ചത്. 2019 May 13 25 kg സ്വർണം DRI പിടികൂടിയത്. 2018 September 25 പുലർച്ചെയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ പള്ളിപ്പുറം CRPF ക്യാമ്പ് ജംഗ്ഷന് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബാലഭാസ്കറും മകളും മരിച്ചിരുന്നു. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായരുടെ ED രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. 13 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം കോടതി വിധി പറയും. NIA രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്ന, സരിത് എന്നിവർ നൽകിയ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ED രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ M ശിവശങ്കറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുകയും ചെയ്തു. ഈ മാസം 23 വരെ അറസ്റ്റ് പാടില്ല എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ 90 മണിക്കൂറിലധികമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നും ബാഹ്യ ശക്തികൾ കേസിൽ ഇടപെടുന്നുണ്ട് എന്നും കാണിച്ച ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്.